ചിന്നക്കനാൽ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയുടെ മൊഴിയെടുത്തതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഏലവും പണവും മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയാണ് കൊലപാതകം എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. മോഷണവും കൊലപാതകവുമെല്ലാം കാമുകിക്കൊപ്പം ജീവിക്കാനാണ് ബോബൻ നടത്തിയതെന്ന് പറഞ്ഞു. സ്റ്റോർ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന മുത്തയ്യയെ വകവരുത്താതെ ഏലം മോഷ്ടിക്കാൻ കഴിയുമായിരുന്നില്ല. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ബോബന്റെ കാമുകി ഇതേ കേസിൽ ഇയാളെ സംരക്ഷിച്ചതിന് അറസ്റ്റിലായ കപിലയാണ്. കപിലയും ഭർത്താവ് ഇസ്രായേലും ചേർന്നാണ് ഇയാൾക്ക് എല്ലാറ്റിനും ഒത്താശ ചെയ്തത്. ബോബനെ സഹായിച്ച കപിലയുടെ ഭർത്താവ് ഇസ്രായേലിനെയും കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു. പണം സമ്പാദിച്ച കപിലയോടൊപ്പം ജീവിക്കാനായിരുന്നു ബോബന്റെ തീരുമാനം. ഈ ബന്ധം അറിയാതെയാണ് ഇസ്രായേൽ ബോബനെ സഹായിച്ചത്. കപിലയുമായി വേളാങ്കണ്ണിയിൽ പോയി താമസിക്കാനായിരുന്നു ബോബന്റെ പദ്ധതി. എന്നാൽ പോലീസ് അന്വേഷിക്കുന്നു എന്ന് വ്യക്തമായതോടെ മധുരയിലേക്ക് മുങ്ങി. മധുരയിൽ വെച്ച് കപിലയ്ക്കായി ഇയാൾ സാരി വാങ്ങിയിരുന്നു. ഒപ്പം 16,000 രൂപ മുടക്കി ഒരു മൊബൈലും. ഏലം വിറ്റതിലൂടെ 180,000 രൂപയാണ് ഇവർക്ക് കിട്ടിയത്. 25,000 രൂപ കപിലയ്ക്കും ഇസ്രവേലിനുമായി നൽകി. പിടിയിലാകുമ്പോൾ ഇയാളുടെ പക്കൽ 70,000 രൂപയുണ്ടായിരുന്നു. ആദ്യം വകവരുത്തിയത് മുത്തയ്യയാണ്. സ്റ്റോർ റൂമിൽ കിടന്നുറങ്ങുകയായിരുന്ന മുത്തയ്യയെ ചുറ്റിക കൊണ്ട് 3 വട്ടം തലക്കടിക്കുകയായിരുന്നു. റിസോർട്ട് ഉടമ രാജേഷിനെയും വിളിച്ചുണർത്തി ആക്രമിക്കുകയായിരുന്നു. പുറത്തുപോകാൻ വാഹനത്തിന്റെ താക്കോൽ വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം തർക്കിച്ചു. താക്കോൽ നൽകാതിരുന്നതോടെ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. നേരത്തെ വെടിവെക്കുകയായിരുന്നു എന്നാണ് വാർത്തകൾ വന്നത്. കൊലപാതക കുറ്റം, മോഷണം, അതിക്രമിച്ചു കയറ്റം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ബോബനുമേൽ ചുമത്തിയിരിക്കുന്നത്. മധുരയിൽ നിന്ന് 16,000 രൂപയ്ക്ക് ഫോൺ വാങ്ങിയ സ്ഥാപനത്തിൽ ബോബനെ എത്തിച്ച് തെളിവെടുത്തു. കൊലപാതകം നടന്നത് ശനിയാഴ്ച പുലർച്ചെയാണ്. പോലീസ് എത്തിയെന്ന് വിവരമറിഞ്ഞപ്പോൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ തീരുമാനിച്ച ബോബൻ 9 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നാണ് തമിഴ്നാട്ടിലെത്തിയത്. മധുരയിൽ 2 ദിവസം തങ്ങി. അവിടെ സിനിമ കണ്ടു തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ബോബൻ പിടിയിലായത്. പ്രതിയുമായി പോലീസ് സംഘം നടപ്പാറ എസ്റ്റേറ്റിൽ തെളിവെടുപ്പ് നടത്തി. കൊല്ലപ്പെട്ട മുത്തയ്യയുടെ ബന്ധുക്കൾ പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനും ഇടയാക്കി. ബോബൻ വേറെയും കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. വീട്ടമ്മയ്ക്ക് നേരെ മുളകുപൊടി എറിഞ്ഞ് മാല മോഷ്ടിച്ചത് ഉൾപ്പെടെ എറണാകുളത്തും പാലായിലുമായി 2 കേസുകൾ ബോബനെതിരെയുണ്ട്. കൊലപാതകത്തിനിടെ പ്രതിക്കേറ്റ പരിക്കും ബോബനെ സഹായിച്ച ദമ്പതികളുടെ മൊഴിയും പോലീസിന് പ്രതിയിലേക്കെത്താൻ സഹായകമായി. 156 കിലോ ഏലക്ക പൂപ്പാറയിലെ സ്ഥാപനത്തിൽ ബോബനും നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ ചേരിയാർ സ്വദേശി ഇസ്രവേലും ചേർന്ന് വിൽപ്പന നടത്തിയിരുന്നു. ഒരു ദിവസം ഇസ്രവേലിന്റെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ബോബൻ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയത്. ബോബനെ ഒളിപ്പിച്ചതിന്റെയും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെയും പേരിൽ പോലീസ് ചാർജ് ചെയ്ത കേസിൽ ഇസ്രവേലും ഭാര്യ കപിലയും റിമാൻഡ് ചെയ്യപ്പെട്ടിരുന്നു. മൃതദേഹം കണ്ടെത്തിയ ദിവസം വൈകിട്ടോടെ ചേരിയാർ പ്രദേശത്ത് ബോബൻ എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഇതേ തുടർന്നാണ് ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്തത്. 2 ചാക്ക് ഏലക്ക ബോബൻ പൂപ്പാറയിലെ സ്ഥാപനത്തിൽ വിൽപ്പന നടത്തിയതായി പോലീസ് കണ്ടെത്തി. രാജേഷിന്റെ കാറിലാണ് ഏലക്ക പൂപ്പാറയിലെത്തിച്ചത്. ഈ സമയം ഇസ്രവേലും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കൊലപാതകങ്ങളിൽ ഇയാൾ നേരിട്ടിടപെടാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. രാജകുമാരി സ്വദേശിയായ ബേസിലാണ് ബോബനെ രാജേഷിന് പരിചയപ്പെടുത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബേസിലിന്റെ മൊഴി പോലീസ് എടുത്തിരുന്നു. താനും രാജേഷും പരിചയക്കാരായിരുന്നുവെന്ന്, നേരത്തെ ജോലിയിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരനായ യുവാവ് ജോലിക്കെത്തുന്നില്ലെന്നും അത്യാവശ്യമായി ഒരാളെ എത്തിക്കണമെന്നും രാജേഷ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ അടുത്ത് ജോലിക്കെത്തിയ ബോബനെ രാജേഷിന് പരിചയപ്പെടുത്തിയതെന്നുമാണ് ബേസിൽ പോലീസിന് മൊഴി നൽകിയത്. ബോബൻ നേരത്തെ കൊച്ചിയിൽ പിടിച്ചുപറി കേസിൽ പ്രതിയായിട്ടുണ്ടെന്നും ജാമ്യമെടുത്ത് മുങ്ങി നടക്കുകയായിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. രാജേഷിനെ കൊലപ്പെടുത്താൻ നീളമേറിയ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചതായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി.